Namaste. നാട്ടുവരമ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പലവിധ മത്സ്യകൃഷി രീതികൾ കണ്ടറിഞ്ഞ നമ്മൾ ഇത്തവണ പരിചയപ്പെടാൻ പോകുന്നത് കടൽക്കൂട് മത്സ്യകൃഷിയെക്കുറിച്ചാണ്. ലോക്ക്ഡൗൺ കാലത്ത് ഈ മത്സ്യകൃഷി രീതിയിലൂടെ മികച്ച നേട്ടം കൊയ്ത പെരുമാതുറയിലെ കർഷക കൂട്ടായ്മയെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇത് കഠിനം കുളം. വിനോദസഞ്ചാരവും മത്സ്യബന്ധനവും ഇടകലർന്ന് വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച ഒരു ഗ്രാമം. കടലും കായലും ഇഴചേരുന്ന കഠിനം കുളം ഇന്ന് ഒരു മത്സ്യവിപ്ലവത്തിന് കാതോർക്കുകയാണ്. രാജ്യത്തെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബ്ലൂ റവല്യൂഷൻ പദ്ധതിയുടെ ദൃശ്യങ്ങളാണിത്. കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികളും മാലിന്യ വ്യാപനവും നമ്മുടെ മത്സ്യസമ്പത്തിന് തിരിച്ചടിയായി. ഏതാണ്ട് 5 ലക്ഷം ടണ്ണിനും 6 ലക്ഷം ടണ്ണിനും ഇടയിലുള്ള സമുദ്ര മത്സ്യമാണ് നമ്മൾ ഇപ്പോൾ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് നമ്മുടെ മത്സ്യ ഉപഭോഗത്തിന് പര്യാപ്തമാകുന്നു എന്ന് ചോദിച്ചാൽ പര്യാപ്തമാകുന്നില്ല എന്നാണ് ഉത്തരം. ഏതാണ്ട് 8 ലക്ഷം ടൺ മത്സ്യമെങ്കിലും നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഇത് കാരണമാണ് നമ്മുടെ വിപണികളിൽ പ്രിസർവേറ്റീവുകൾ, മാരകമായ പ്രിസർവേറ്റീവുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ചേർത്ത ഫോർമലിൻ, സോഡിയം ബെൻസൈൻ, അമോണിയ എന്നിവ ചേർത്ത മത്സ്യങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നതും ഇതുകൊണ്ടാണ്. രണ്ടായിരത്തി 2016-17 ബ്ലൂ റവല്യൂഷൻ പദ്ധതി പ്രകാരമാണ് സീക്കേജ് എന്ന പദ്ധതി നമ്മൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയത്. അത് തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, അതുപോലെ കണ്ണൂർ, ഇപ്പോൾ മലപ്പുറത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ 4 യൂണിറ്റാണ് നമുക്ക് ലഭ്യമായത്. അത് പെരുമാതുറ മുതലപ്പിഴി ഭാഗത്താണ് നമ്മൾ ചെയ്തത്. സമുദ്രത്തിലും കായലിലും മറ്റ് ജലാശയങ്ങളിലും നിയന്ത്രിത ചുറ്റുപാടുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുള്ള കൂടുമത്സ്യകൃഷിയാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും പ്രചാരം ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യകൃഷി സമ്പ്രദായമാണ് കടൽ കൂട് മത്സ്യകൃഷി. കൂടുമത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ ശാന്തമായ കടൽ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നീരൊഴുക്കുള്ള കായൽ പ്രദേശങ്ങളിൽ അനുയോജ്യമായ രീതിയിലുള്ള കൂടുകൾ സ്ഥാപിച്ച് ആ വലകൾ കൊണ്ടുള്ള കൂടുകളാണ്. ആ വലകൾ കൊണ്ടുള്ള കൂടുകളിൽ നമ്മൾ മത്സ്യ കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്ത് അതിനാവശ്യമായ തീറ്റ കൊടുത്ത് അതിനെ വളർത്തി വിളവെടുക്കുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ കടൽ കൂട് മത്സ്യകൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ 10 പേർ വീതമടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് ഗുണഭോക്താക്കളായി ചേരാവുന്നതാണ്. ഓരോ യൂണിറ്റിനും നമുക്ക് പ്രോജക്റ്റ് കോസ്റ്റായിട്ട് വരുന്നത് 60 ലക്ഷം രൂപയാണ് പ്രോജക്റ്റ് കോസ്റ്റായിട്ട് വരുന്നത്. അതിൽ നമ്മൾ 10 പേരടങ്ങുന്ന ഗ്രൂപ്പിൻ്റെ അപേക്ഷകൾ ക്ഷണിക്കുകയും ആയത് പ്രകാരം നമുക്ക് അപേക്ഷ ലഭിച്ച പ്രകാരം നമ്മൾ സെലക്ഷൻ നടത്തുകയും അങ്ങനെ 4 യൂണിറ്റുകൾക്കാണ് നമ്മൾ അനുവദിച്ചത്. മുതലപ്പൊഴി ഭാഗത്തുള്ള കടലും കായലും തമ്മിൽ ചേരുന്ന പ്രദേശത്ത് 4 മീറ്റർ ആഴമുള്ള ഭാഗങ്ങളിൽ 20 കൂടുകൾ സ്ഥാപിച്ച് കൃഷി ചെയ്താണ് ഇവിടെ വരുന്നത്. വേനൽക്കാലങ്ങളിൽ വറ്റിപ്പോകാത്ത ഒഴുക്കുള്ള ജലാശയങ്ങളാണ് കൂടുമത്സ്യകൃഷിക്ക് അനുയോജ്യം. കഠിനംകുളം കായലിൽ നിരവധി കൂടുമത്സ്യകൃഷി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. കടലിലും കായലിലും മത്സ്യ സമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബ്ലൂ റവല്യൂഷൻ. എന്തായാലും ഒരു ബ്ലൂ റവല്യൂഷൻ എന്നുള്ള വാക്കിന് അന്തർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു നീല വിപ്ലവം തന്നെയാണ് നടക്കുന്നത്. ചെറയൻകീട്, കഠിനംകുളം, അഴൂർ ഫിഷിംഗ് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് സമൂലമായ ഒരു മാറ്റം തന്നെയാണ് മത്സ്യം വളർത്തൽ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടമായ ധാരാളം മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുമത്സ്യകൃഷി കൈത്താങ്ങായി മാറി. കടലിലും കായലിലും വളരുന്ന മത്സ്യങ്ങളെയാണ് കൂടുമത്സ്യകൃഷിയിലൂടെ വളർത്തിയെടുക്കുന്നത്. ജലാശയങ്ങളിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇരുമ്പ് ഫ്രെയിമുകൾ തയ്യാറാക്കി അതിനു ചുറ്റും വലകൾ വലിച്ചുകെട്ടിയാണ് മത്സ്യങ്ങൾക്ക് കൂടൊരുക്കുന്നത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഹൈഡെൻസിറ്റി പോളിയെത്തലൈൻ ഡ്രമ്മുകൾക്ക് മുകളിലാണ് കൂടിൻ്റെ ഇരുമ്പ് ഫ്രെയിമുകൾ ഉറപ്പിച്ചിരിക്കുന്നത്.
സാങ്കേതിക വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 മീറ്ററാണ് ഇതിൻ്റെ ചരിത്രം. കാര്യം 4 മീറ്റർ നീളം, 4 മീറ്റർ വീതി. ഇതിൻ്റെ തെന്തെന്ന് വെച്ചാൽ 4 മീറ്റർ ഇറക്കമാണ്. ഇതിൻ്റെ അടിയിലോട്ട് വേറെ സപ്പോർട്ടൊന്നുമില്ല. ഈ വലയിലോട്ട് വേറെ സപ്പോർട്ടില്ല. നമ്മൾ ഇതിൻ്റെ അകത്തിറക്കുന്ന 4 കമ്പിയാണ് ഇതിൻ്റെ അകത്ത് വലയെ പോയി പിരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒഴുക്കാണ്. ഒഴുക്കില്ലാത്ത അടുത്ത് ഈ കൃഷി നടന്നു പോകുന്നതല്ല. കാര്യം ഇതിൻ്റെ അടിയിൽ ഇത് കഴിക്കുന്ന ഫുഡുകളുടെ വേസ്റ്റുകളും പിന്നെ അതേപോലെ ഇത് കാസ്റ്റിക്കുന്ന വേസ്റ്റുകളും ഒക്കെ ഒഴുക്കുണ്ടെങ്കിൽ അന്നന്ന് ക്ലീൻ ചെയ്ത് അപ്പം അപ്പം തന്നെ ക്ലീൻ ചെയ്ത് പോകും. അത് അവിടെ തങ്ങി നിന്ന് അതിന് പശുനുണ്ടാക്കിയിട്ട് ഈ മീനുകൾ ചത്തുപോകുമെന്ന് പറഞ്ഞ് നിൽക്കേണ്ട. അതിനാണ് ഒഴുക്ക് വേണമെന്ന് പറയുന്നത്. ഈ ഇന്നർ വലയാണ് ഇപ്പോൾ പൊക്കാൻ പോകുന്നത്. ഔട്ടർ നമ്മൾ പൊക്കുന്നില്ല. വെളിയിലൊരു വലയുണ്ട്, അത് ഞങ്ങൾ പൊക്കുന്നില്ല. കാരണം ഈ വലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റേ വലയാണ് നമ്മളെ മീനിനെ സുരക്ഷിതമായിട്ട് നിർത്തുന്നത്, സേഫിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതേപോലെ വെളിയിൽ ഞണ്ട് വന്ന് കടിക്കാനും ചാൻസ് കൂടുതലാണ്. ഞണ്ട് വന്ന് കടിച്ചാൽ നമ്മളെ ഈ അകത്തുള്ള വല ഞണ്ടിന് കടിക്കാൻ പറ്റില്ല, പുറമേ ഉള്ള വലയാണ് കടിക്കുന്നത്. ആ വല നമ്മൾ നമുക്ക് അത് എടുക്കാൻ പിന്നീട് അഥവാ എന്തെങ്കിലും ഈ വലയ്ക്ക് ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ വലയിൽ ഞങ്ങൾ മീനെ കിട്ടാറുണ്ട്. മികച്ച ഇനം പുറം വലകൾ ഉപയോഗിച്ചാണ് കൂടുകൾ ബാഹ്യമായി പൊതിയുന്നത്. ഇതൊരു 2 ലെയർ വലയാണ് നമ്മൾ ഇട്ടാണ് ഉപയോഗിക്കുന്നത്, ഇന്നറും ഔട്ടറും. ഇതിൽ ഇന്നറെന്ന് പറയുന്നത് ഏകദേശം 2 മീറ്ററോളം ആഴത്തിൽ നിൽക്കും, 1 മീറ്റർ ഉയർന്നു നിൽക്കും. ഔട്ടർ ഏകദേശം 3-4 മീറ്റർ താഴ്ചയിൽ നിൽക്കും. ഈ 2 ലെയർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നറിൽ എന്തെങ്കിലും സംഭവിച്ച് മീൻ അഥവാ പുറത്ത് വന്നാലും ഔട്ടറിലേക്ക് കിടക്കും. ഔട്ടർ പത്തൊരിക്കലും പോകാറില്ല, ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ ഈ 2 ലെയർ കൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. 10mm കണ്ണി വ്യാസമുള്ള നൈലോൺ നെറ്റാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഈ റിയറിങ് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഈ 10mm നൈലോൺ നെറ്റിനകത്താണ് ആദ്യം നമ്മൾ ഇട്ട് വളർത്തുന്നത്. നെക്സ്റ്റ് നമ്മൾ 16mmലോട്ട് മാറ്റും. മീനിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് 26-30mm വരെയുള്ള കണ്ണി വലിപ്പമുള്ള ഈ വലകളിലോട്ട് മാറ്റും. ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് സീബാസ് കിടക്കുന്നത് ഇപ്പോൾ 30mm ഇത് കണ്ണി വ്യാസമുള്ള ഇതിലാണ് സീബാസ് കിടക്കുന്നത്, പൊമ്പാനയും അത് അങ്ങനെയാണ് കിടക്കുന്നത്. മത്സ്യങ്ങൾ കൂടുവിട്ട് പുറത്തു പോകാതെയും പുറമേ നിന്നുള്ള ജീവികളുടെ ആക്രമണങ്ങൾ തടയുന്നതിനുമാണ് മികച്ച ഇനം വലകൾ കൊണ്ട് സുരക്ഷ ഒരുക്കുന്നത്. 1 മീറ്റർ അകലത്തിൽ സ്ഥാപിക്കുന്ന കൂടുകൾ തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന ഫ്രെയിമുകളിലൂടെ നടപ്പാതയും സജ്ജമാക്കിയിരിക്കുന്നു. കടലും കായലും ചേർന്ന പ്രദേശമായതിനാൽ വേലിയേറ്റം, വേലിയിറക്കം എന്നിവയ്ക്കനുസരിച്ച് വെള്ളത്തിന്റെ ഒഴുക്കും ലഭ്യതയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ്. ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് അറിയാവുള്ളത് ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യിപ്പിക്കുന്നത് അവർക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. കടലും കായലിലെയും കാലാവസ്ഥ, ഏറ്റവും ഇറക്കവും ജൂൺ ജൂലൈ ഇടവപ്പാതിക്ക് ശേഷമുള്ള മഴയ്ക്ക് ശേഷമുള്ള വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചുകളും വെള്ളത്തിൻ്റെ വരുന്ന ആ പൊല്യൂഷൻ കൺട്രോൾ ചെയ്ത് എങ്ങനെ മത്സ്യം വളർത്താൻ സാധ്യമാകും, കടൽ മത്സ്യം വളർത്താൻ സാധ്യമാകും എന്നതിനെക്കുറിച്ചുള്ള അറിവ്, പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ ഡിസംബറിൽ ഡേഞ്ചർ സിറ്റുവേഷനാണ്. ആ സമയത്ത് നമ്മൾ മത്സ്യം പരമാവധി പിടിച്ചു മാറ്റുകയും അതിനുശേഷം ഡിസംബർ ജനുവരി ഫെബ്രുവരിയിൽ നമ്മൾ മത്സ്യം വളർത്തുകയും ജൂൺ ജൂലൈ സെപ്റ്റംബറിൽ പിടിക്കുകയുമുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ജലാശയങ്ങളിൽ 2 മീറ്റർ ആഴത്തിലെങ്കിലും വെള്ളം നിലനിർത്തണം. കരയിൽ നിന്ന് 2 മീറ്റർ മാറിയാകണം കൂടുകൾ സ്ഥാപിക്കാൻ. ഇപ്പം പുതിയതായിട്ട് തുടങ്ങേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മെയിനായിട്ട് ഒഴുക്കുള്ള സ്ഥലമായിരിക്കണം. ഒഴുക്ക് വേണം. പിന്നെ അതുപോലെ ഇതിന് താഴ്ച ഉണ്ടാവണം. താഴ്ച ഉണ്ടാവണം. പിന്നെ അത് കഴിഞ്ഞ് ഇത് ഉപ്പ് വെള്ളം കയറുന്ന സ്ഥലമായിരിക്കണം. കാര്യം ഇത് നമുക്ക് പൊഴി അടുത്ത് കൊള്ളുകൊണ്ടാണ് നമുക്ക് സുലഭമായിട്ട് കടൽ വെള്ളം തന്നെ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ആ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. പിന്നെ ഈ വലകൾ തന്നെ നമ്മൾ കൂടെ നമ്മൾ ഇത് മാറ്റി ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്നു. കാരണം ഈ വലയിൽ വേറെ കക്കകളും പിന്നെ പാലുകളും ഇത് പിടിക്കാറുണ്ട്. അപ്പോൾ ഈ വല നമ്മൾ ഒരു മാസത്തിൽ കൂടി നമ്മൾ ഈ വല ചേഞ്ച് ചെയ്ത് വേറെ വല ഉപയോഗിക്കേണ്ടി വരണം. അപ്പോൾ മീനെ കോരി മാറ്റിയിട്ട് നമ്മൾ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കും. ഉപ്പ് നമ്മൾ മീറ്റർ പോലെ ഇത് വെച്ചിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ ഉപ്പ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. 18 ഓളം നമുക്ക് ഉപ്പിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക്. അതിൽ കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല.
കുറയുന്ന മാസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസങ്ങളിൽ മഴ വരും. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ കടലിലെ വെള്ളം കയറി വരാൻ ഒരുപാട് താമസമുള്ളതുകൊണ്ട് ഈ കായലിലെ ഈ മഴവെള്ളമാണ് ഇവിടെ കൂടുതലും വരണത്. അപ്പോൾ ഉപ്പ് കുറയാനൊത്തി താമസമുണ്ട്. ആ സമയത്ത് നമ്മൾ ചില മീനുകളെ നമ്മൾ അപ്പോൾ ആ സമയത്ത് ഇടാറില്ല. കായലും കടലും ഒത്തുചേർന്ന് വിനോദസഞ്ചാരത്തിന് പേരുകേട്ട പെരുമാതുറ ഒരു വേറിട്ട മത്സ്യവിപ്ലവത്തിന് കൂടി വഴി തുറന്നിടുകയാണ്. പരമ്പരാഗത കാർഷിക സങ്കേതങ്ങൾ ഇടകലർത്തിക്കൊണ്ടുള്ള കടൽക്കൂട് മത്സ്യകൃഷിയിലൂടെ ധാരാളം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ്, കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം, സംസ്ഥാന ഫിഷറീസ് വകുപ്പ് എന്നിവ സംയുക്തമായാണ് കൂടുമത്സ്യകൃഷി പദ്ധതി നടപ്പിലാക്കുന്നത്. കരിമീൻ, പൊമ്പാനോ അഥവാ കാളാഞ്ചി തുടങ്ങി വിപണിയിൽ പ്രിയമേറിയ മത്സ്യങ്ങളാണ് കൂടുകൃഷിക്ക് ഏറെ അനുയോജ്യം. പ്രധാനമായും പൊമ്പാനോ മത്സ്യങ്ങളെയാണ് കഠിനംകുളത്തെ സംരംഭകർ വളർത്തുന്നത്. കടൽ വളർത്താവുന്ന പല മത്സ്യങ്ങളുടെയും വിത്തുൽപാദനത്തിൻ്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് നമ്മളുടെ പൊമ്പാനോ, കലവാവർഗത്തിൽപ്പെടുന്ന മത്സ്യങ്ങൾ. ഇങ്ങനെയുള്ള പല മത്സ്യങ്ങളുടെയും ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കരിമീൻ പ്രധാനമായും കായൽ മത്സ്യമാണ്. മറ്റുള്ള മത്സ്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ പ്രധാനമായും ഇവയെ കടലിൽ വളർത്തുന്നതോടൊപ്പം തന്നെ ഈ കായലിലും ഈ പൊമ്പാന പോലെയും സീബാസ് പോലെ കാളാഞ്ചി എന്ന് പറയും, അതെല്ലാം കടലിൽ വളരുന്നത് പോലെ തന്നെ കായൽ ജലത്തിലും വളർത്താൻ കഴിയുന്നതാണ്. ഇതൊരു പ്രധാന നമുക്ക് പ്രധാനമായി ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. കാരണം കടൽ ജല മത്സ്യങ്ങളെ കായലിൽ നമുക്ക് വളരെ കാര്യക്ഷമമായ രീതിയിൽ കൂടു മത്സ്യങ്ങളിൽ കൃഷി ചെയ്ത് അത് വിപണനത്തിൽ ലഭ്യമാക്കാൻ കഴിയും. ഇപ്പോൾ ഉള്ള ഓൾറെഡി ഉള്ള മത്സ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പാനുണ്ട്, അതേപോലെ തന്നെ സീബാസ് ഉണ്ട്, കരിമീനുണ്ട്. നമ്മൾ ആറ് ഈ ഇപ്പോൾ പിടിച്ച മീൻ കൊമ്പാന 6 മാസം കൂടിയുമ്പോൾ നമുക്കിതിനെ വിളവെടുക്കാൻ കഴിയും. ഇപ്പോൾ കരിമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 വർഷത്തോളം അതിന് താമസമുണ്ട്. മത്സ്യങ്ങൾക്ക് പോഷകസമൃദ്ധമായ തീറ്റ നൽകുക എന്നതാണ് കൂടുമത്സ്യകൃഷിയുടെ കാതൽ. ജലത്തിൽ വേഗത്തിൽ അലിഞ്ഞുപോകാത്തതും മത്സ്യങ്ങൾക്ക് എളുപ്പം ഭക്ഷിക്കാൻ കഴിയുന്നതുമായ തീറ്റകളാണ് നൽകേണ്ടത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തിരിത്തീറ്റകൾ അഥവാ പെല്ലറ്റാണ് ഉത്തമം. ഇവർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് തരുന്നത്. അത് നമ്മൾ ആപ്പയെന്ന് പറഞ്ഞാൽ ഈ കൊതുപോലെ പോലത്തെ ഒരു സാധനത്തിൽ ഉപയോഗിച്ച് ആ കാണുന്ന അതിൽ ഉപയോഗിച്ചാണ് അതിനെ ഒരു 10 mm വലയിലേക്ക് ഇടാൻ പരുവത്തിൽ ആക്കിയിട്ട് ശേഷം 10 mm ഇതാണ് അതാണ് 10 mm വല വളർത്തിയെടുക്കുന്നത്. പിന്നെ അതിൽ നിന്നും ആണ് നമ്മൾ 10-15 മാറും, 15-20 മാറും. മത്സ്യത്തിൻ്റെ വളർച്ചാ നിരക്കനുസരിച്ച് തീറ്റയുടെ അളവും വർദ്ധിപ്പിക്കണം. ഓരോ ഘട്ടങ്ങൾ അനുസരിച്ചാണ് ഇതിൻ്റെ ഓരോ ഫീൽഡും കൊടുക്കുന്നത്. കാര്യം ഓരോ 1 mm വെച്ചാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നത്. ഇത് വളരെ ചെറിയ ഫുഡാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതേപോലെ ഇത് ഒരു ഘട്ടം വളർന്നു കഴിയുമ്പോൾ ആ ഫുഡിൻ്റെ ആ ഇത് മാറിയിട്ട് അത്തിക്കൂടെ വലിയ ഫുഡാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിനേക്കാളും വലിയ ഫുഡ് 10 mm ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 1.3 2 ഫുഡാണ് ഇതിപ്പോൾ ഉപയോഗിക്കുന്നത്. വിപണിയിൽ ലഭിക്കുന്ന ചെറുമത്സ്യങ്ങളെയും കൂടുമത്സ്യകൃഷിക്ക് തീറ്റയായി നൽകി വരുന്നു. നമ്മൾ സർക്കാർ തരുന്ന ഫുഡുണ്ടായിരുന്നു, അത് നമ്മൾ പില്ലറ്റ് പോലത്തെ ഫുഡുകളാണ്. അതുകൂടാതെ നമ്മൾ ഇതിന് കൊമ്പാനയ്ക്കായിട്ട് സീബാസിനാവട്ടെ നമ്മൾ ഇവിടെ അടുത്ത് തുറമുഖമുണ്ട്, അവിടെ വരുന്ന മീൻ നമുക്ക് വില കുറച്ച് കിട്ടും. ആ മീനെടുത്ത് നമുക്ക് ഇതിന് ഫീഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടുകളുടെ പരിപാലനവും ഈ കൃഷിയുടെ പ്രധാന പ്രക്രിയയാണ്. കൂടുകളുടെ അടിത്തട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളർച്ചാ നിരക്കനുസരിച്ച് തരംതിരിച്ച് വിവിധ കൂടുകളിലായാണ് മത്സ്യങ്ങളെ വളർത്തുന്നത്. മത്സ്യങ്ങൾക്ക് ശാസ്ത്രീയമായ രീതിയിൽ കൂടൊരുക്കിക്കൊണ്ട് മികച്ച വിളവ് നേടാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നു. കായൽ മീനുകളും കടൽ മീനുകളും ഇടകലർത്തി വളർത്തുന്നതിലൂടെ ഏതു സീസണിലും ആവശ്യക്കാർക്ക് യഥേഷ്ടം
മത്സ്യം ലഭ്യമാകുന്നു എന്നത് ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. പല വികസന ഏജൻസികളെയും ഏകോപിപ്പിച്ച്, അതായത് നമുക്ക് പല വികസന ഏജൻസികളുണ്ട്, പല വികസന പല മത്സ്യ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡുണ്ട്, മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, കേരളത്തിലൊരു ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുമുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സംയോജിപ്പിച്ച് ഒരു സമഗ്രമായ രീതിയിലുള്ള കൂടുമത്സ്യകൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചാൽ തീർച്ചയായും ഈ കൂടുമത്സ്യ കൃഷി നമുക്ക് വളരെയധികം വികസിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കും. വർഷം മുഴുവൻ വിളവെടുക്കാൻ കഴിയുമെന്നത് കൂടുമത്സ്യകൃഷിയുടെ പ്രത്യേകതയാണ്. വർഷം മുഴുവനും ഉണ്ടാവും. ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ടേണായിട്ട് നമ്മളിത് എടുത്ത് മാറ്റുന്നില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് കൂട് കാലിയായിട്ട് കിടക്കുന്നുണ്ടല്ലേ, അപ്പോൾ ആ കാലിക്കുള്ള കൂട് നമുക്ക് മീൻ ഇട്ടിരിക്കുക, ആ മീൻ ഒത്തിരി വളർന്ന് വരുമ്പോൾ അതിലോട്ട് നമ്മൾ പകർത്തി മാറ്റും. അപ്പോൾ ഈ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ വലിയ മീൻ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ആ സമയമാകും. അപ്പോൾ ആ മീൻ ഒരു പരുവാകുമ്പോൾ ഇത് ഹാർവെസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ കുഞ്ഞുങ്ങളെ കൊണ്ടിടും, അപ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്യാറ്. അങ്ങനെ വർഷം മുഴുവനും ഇതിങ്ങനെ റോളിംഗ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മാസം പ്രായമായ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അല്ലാണ്ട് ഒരു മാസം പ്രായമായതിനെ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ റിയറിംഗ് യൂണിറ്റും കൂടെ തുടങ്ങിയിട്ടുണ്ട്. കൊമ്പാനയുടെ റിയറിംഗ് യൂണിറ്റ് ഇപ്പോൾ 2000 കൊമ്പാന മത്സ്യങ്ങളുണ്ട്, നമ്മൾ റിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ നമ്മളിത് കൂടുതലോട്ട് മാറ്റുന്ന പരുവത്തിലാക്കി നമ്മൾ കൂടുതലും നിക്ഷേപിക്കും. അതുപോലെ തന്നെ കരിമീനും റിയർ ചെയ്താണ് നമ്മളിവിടെ ഇടുന്നത്. എല്ലാം കൊണ്ടും ഈ മൂന്ന് ഫിഷിംഗ് വില്ലേജും ചേർത്തൊരു ഫിഷ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിനകം എല്ലാത്തരം മത്സ്യങ്ങളും ഏത് നേരവും ജീവനോടെ കിട്ടുന്ന രീതിയിൽ ഈ പ്രദേശം മാറും. ആവശ്യക്കാർക്ക് തത്സമയം പിടപിടയ്ക്കുന്ന മത്സ്യം വാങ്ങാൻ നേരിട്ട് അവസരമൊരുങ്ങുന്നു. വിപണി ഉറപ്പാക്കിയ ശേഷം വിളവെടുപ്പ് ക്രമീകരിക്കാൻ കർഷകർക്ക് സാവകാശം ലഭിക്കുന്നു എന്നതും നേട്ടമാണ്. വിപണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറുകിട വ്യവസായക്കാർ ഒരുപാട് പേർക്ക്, ചെറുകിട കച്ചവടക്കാർ ഒരുപാട് പേരുണ്ട്. അവർ നമ്മളെ സമീപിക്കുകയും നമുക്ക് അവർക്ക 100 കിലോയും 50 കിലോയും ആയിട്ടൊക്കെ നമ്മൾ അന്നന്ന് പിടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ മത്സ്യപ്പെട്ടെന്ന് നമ്മളെ മീൻ മൊത്തത്തിൽ എടുക്കാൻ വരുന്നുണ്ട്. കർഷക സഹകരണ സംഘങ്ങളുടെ കീഴിൽ മത്സ്യം വിറ്റഴിക്കാൻ ലൈവ് ഫിഷ് മാർക്കറ്റുകളും ചിറയിൻകീഴ് പെരുമാതുറ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. എപ്പോഴും ആൾക്കാർ വന്നാലും കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. മത്സ്യ വിപ്ലവ സ്റ്റോറാണ്. ഇപ്പോൾ ഒരു കാലത്ത് ഇവിടെ കരിമീൻ കിട്ടാനില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കരിമീൻ എടുക്കാൻ ആളില്ല. ആ ഒരു സാഹചര്യമാണ്. കാര്യം സീക്കേജിലായാലും മറ്റ് കൂടുകൃഷിയിലായാലും വട്ടങ്ങളിലായാലും നിരവധി കരിമീൻ കൃഷി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കരിമീൻ ഇപ്പോൾ ഏത് സമയം എപ്പോഴും കോൾ വിളിച്ച് കഴിഞ്ഞ് കരിമീൻ ജീവനോടെ തന്നെ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ആ സൊസൈറ്റിക്ക് കീഴിൽ നമ്മുടെ ഫിഷറീസ് സർക്കാർ കേരള ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു സ്റ്റാളുണ്ട്, പെരുമാറ തീരദേശ റോഡിലാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കരിമീൻ ജീവനോടെ തന്നെ ഞങ്ങൾ കൊണ്ടിട്ട് അവിടെ നിന്ന് തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടുമത്സ്യകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾക്ക് വിപണിയിൽ മികച്ച വില തന്നെ ലഭിക്കുന്നു. ഇപ്പോൾ കരിമീനിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുറമെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപ 450 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. അതാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ കൊമ്പാന എന്ന് പറയുന്നത് മീൻ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തത് ആദ്യം സ്റ്റാർട്ടിങ് 500 രൂപയ്ക്ക് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 450 രൂപയ്ക്ക് ഹോൾസെയിലായിട്ട് ഇത് മൊത്തം നമ്മൾ കൊടുക്കേണ്ടി വന്നു. പിന്നെ അതുപോലെ തന്നെ സീബാസ് നമ്മളിപ്പോൾ സീബാസ് മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 രൂപയോളം ഇപ്പോൾ റേറ്റുണ്ട്. ഒരു മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 കിലോ 3 കിലോ അടുപ്പിച്ച് വരും 400 രൂപ റേറ്റ്. ഇത് ആർക്ക് വന്നാലും നമ്മൾ ഇവിടെ നിന്ന് മീൻ പിടിച്ച് കൊടുക്കുന്നതാണ്. കഠിനം കുളത്തെ ഈ കർഷകർ കൂടുമത്സ്യകൃഷിയിലൂടെ പ്രതിവർഷം 20 ടൺ മത്സ്യോൽപാദനമാണ് ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 20 ടൺ മത്സ്യമാണ് ഇവിടെ നമ്മുടെ ഉൽപ്പാദനം പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 6 ടണ്ണോളം മത്സ്യം ഞങ്ങൾ പൊമ്പാന കരിമീൻ സീബാസ് നമ്മൾ വിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 ടണ്ണോളം കരിമീനും 1 ടണ്ണോളം സീബാസും കിടപ്പുണ്ട്. എന്തായാലും 6 മാസത്തിനകം നമ്മൾ പ്രഖ്യാപിത ലക്ഷ്യമായി 20 ടണ്ണ് ഇതിലോട്ട് എത്തിക്കും. ഈ പെരുമാതറ ചിറയൻകീഴ് ഈ കടനംകുളം അടൂർ വില്ലേജ് ഫിഷിംഗ് വില്ലേജ് എങ്ങനെയല്ലായാലും വർഷം പ്രതിവർഷം ഒരു 1000 ടൺ മത്സ്യം ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. എല്ലാവിധ കൃഷിരീതിയും ഉപയോഗിച്ച് നൂതന കൃഷിരീതി ഉപയോഗിച്ച് ഇവിടെ സമൂലമായൊരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്.
ഇങ്ങനെയെല്ലാം 100 യൂണിറ്റ് ഇവിടെ കൊണ്ടുവരുവാനാണ് നമ്മുടെ ശ്രമം. ആകെ പദ്ധതി ചെലവിന്റെ 40% സർക്കാർ ഗ്രാന്റായി നൽകുന്നു എന്നത് ഈ പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നു. ഇത് വളരെ ഈ 10 പേർക്കും നമ്മൾ ആകെ മുതൽ മുടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ നമ്മൾ ലോണായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ 5 ലക്ഷം രൂപ നമ്മൾ ലോണായിട്ട് എടുത്തിരിക്കണമെങ്കിലും സർക്കാർ അതിനൊരു ഇളവ് തന്നിട്ടുണ്ട്. അത് കട്ട മാസം മാസം നമ്മൾ അടയ്ക്കുന്നതല്ല, 6 മാസത്തിൽ ഒരിക്കൽ കൂടി ഹാർവെസ്റ്റ് നടക്കുന്ന സമയത്താണ് ഇതിൻ്റെ അടവ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സഹായം സർക്കാർ നമുക്ക് അങ്ങനെയും ചെയ്തു തന്നിട്ടുണ്ട്. യൂണിറ്റ് 1 1.5 ലക്ഷം രൂപ മൂലധന ചിലവായും 1.5 ലക്ഷം രൂപ പ്രവർത്തന ചിലവായും കണക്കാക്കപ്പെടുന്നു. ഒരു വിളവെടുപ്പിൽ ഒരു വിളയിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് വിറ്റുവരവ് പ്രതീക്ഷിക്കുന്നത്. ഓരോ യൂണിറ്റിൻ്റെയും പദ്ധതി എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിനകത്ത് 20 kg വീതമുണ്ട്. ആ 20 kg നമ്മളെ പൊമ്പാനോ കാളാഞ്ചി അതുപോലെ കരിമീൻ ഇങ്ങനെ 3 വെറൈറ്റി മീനുകളാണ് നമ്മൾ കെ ജികളിൽ നിക്ഷേപിച്ചത്. ആയത് പ്രകാരം നമ്മൾ 2 ഗ്രൂപ്പുകൾ തുടങ്ങുകയും 2 ഗ്രൂപ്പുകളും വിളവെടുപ്പ് നടത്തുകയും ചെയ്തു. അവർ ബാങ്കിലെ ലോൺ ലിങ്ക്ഡ് ആയിട്ടാണ് പോയത്. അപ്പോൾ അവരുടെ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ പോയിട്ട് ബാക്കി ഒരു ലോൺ ലിങ്ക്ഡ് ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ ലോണായിട്ട് 5,90,000 രൂപ ലോണായിട്ട് അവർക്ക് ലഭ്യമായിട്ടുണ്ടായി. അത് അവരുടെ തീറ്റയുടെ സബ്സിഡി ആയിട്ട് അവർ കൊടുക്കുകയും സബ്സിഡിയുടെ ഭാഗമായിട്ട് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കുകയുണ്ടായി. ഇതിൻ്റെ ഒരു CKG യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ് യൂണിറ്റ് കോസ്റ്റ്. അതിൽ 55 ലക്ഷം രൂപ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ബാക്കി 5 ലക്ഷം രൂപ ഗുണഭോക്താക്കളുമാണ് കണ്ടെത്തേണ്ടത്. 3 വർഷമാണ് ഇതിൻ്റെ പദ്ധതിയുടെ കാലാവധി. 3 വർഷം കഴിയുമ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് തന്നെ ഈ CKG സ്വന്തമാകും. അപ്പോൾ ഇതിൻ്റെ ലാഭഹിതം കൊണ്ടാണ് നെക്സ്റ്റ് ടൈം കൾച്ചർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 20 ലക്ഷം രൂപയുടെ ഹാർവെസ്റ്റ് കഴിഞ്ഞായിരുന്നു. കൂടുമത്സ്യകൃഷിയിൽ വിളവെടുപ്പ് പ്രക്രിയ ഏറെ എളുപ്പമാണ്. ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരാളിൻ്റെ സഹായം കൂടാതെ നമുക്ക് ഇത് കോരിക്കൊടുക്കാൻ കഴിയും. ഇതിലിപ്പോൾ കിടക്കുന്ന മീനെന്ന് വെച്ചാൽ കടൽ മീനാണ്. 6 വന്നാലും ലൈവായിട്ട് നമ്മൾ ഈ മീന് നമുക്ക് കച്ചവടം ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു വല ഉപയോഗിച്ച് ആവശ്യാനുസരണം വിളവെടുക്കാം. ഇത്രയും വലിയ മീനുകളാണ് നമ്മളിവിടെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇത് കടലിൽ കാണുന്ന മീനാണ്. ഈ കടലിലെ മീന് നമുക്ക് ഇവിടെ നിന്ന് എളുപ്പത്തിൽ ഉപ്പുവെള്ളം ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ കടൽ മീൻ നമുക്ക് വളർത്താൻ കഴിയുന്നുണ്ട്. ഇത് തുറന്ന കായലിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് എപ്പോഴും പിന്നെ നല്ല വെള്ളം വരാനും ഇറങ്ങിപ്പോവാനും സാധ്യത. കടലിൻ്റെ അടുത്തായിട്ട് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലത്തിലാണ് പിന്നെ കടൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കടലിലെ വെള്ളം ഇതിൽ എപ്പോഴും തണുത്ത വെള്ളം കയറി വരുകയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് മീനുകൾ ചാവാൻ സാധ്യത കുറവാണ്. ഒരു ജല കൂടുമത്സ്യകൃഷി മത്സ്യത്തൊഴിലാളികൾക്കും മറ്റു സംരംഭകർക്കും പുതിയൊരു വിപണി തന്നെ തുറന്നിട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് ഇറങ്ങി നടക്കും, ഒരു ഭാഗത്ത് അതിൻ്റെ പകുതി വളർച്ചയെത്തും, മറുഭാഗത്ത് അതിൻ്റെ വിപണനം നടന്നിട്ടിരിക്കും. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. ഒറ്റപ്പെടുത്തൽ കൂടുതൽ വളർച്ചത് കൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാകും. ഇത് ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത വിളവെടുപ്പ് സാധ്യമാകുന്നു. അങ്ങനെ മത്സ്യം മാറുംതോറും മത്സ്യങ്ങൾ കയറുന്നു, ആ വളർന്ന മത്സ്യങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നു. കൂടുമത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പകരാൻ ഫിഷറീസ് വകുപ്പ് പ്രമോട്ടർമാരെ നിയോഗിച്ചിരിക്കുന്നു. പഠന ക്ലാസുകളും ഇവർ സംഘടിപ്പിക്കുന്നു. നമ്മൾ മത്സ്യത്തൊഴിലാളികളാണെങ്കിലും നമ്മൾ ഇതേപോലെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും സർക്കാരിൻ്റെ കീഴിൽ പോയി ക്ലാസ് പഠിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ ഞങ്ങൾ പങ്കെടുത്ത് ഈ 10 പേരും പങ്കെടുത്ത് ആ ക്ലാസ്സിൽ പഠിക്കുക, കൂടുതലും പഠനമാണ്, പഠനം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നതിന് ശേഷമാണ് നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ സർക്കാർ ചെയ്തു തരുന്നതും. ഞങ്ങളത് പിന്നെ സർക്കാർ പറഞ്ഞ മാനദണ്ഡങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോളാർ വൈദ്യുതി യൂണിറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന വർക്ക്ഷെഡും കൂടുമത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമാണ്. അതിനകത്ത് വാച്ച്മാൻ ഷെഡുണ്ട്, ഫീഡിംഗ് റാമ്പുണ്ട്, പിന്നെ CCTV ഉണ്ട്, സോളാർ പ്ലാന്റുണ്ട്. അങ്ങനെ എല്ലാ അവർക്ക് ഉള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റും അങ്ങനെ എല്ലാം വാച്ച്മാൻ ഷെഡ്, കാര്യം ഇത് പോച്ചിങ്ങൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഒരു വാച്ച്മാൻ ഷെഡ് അതിൽ കെട്ടി
അതിനകത്ത് തന്നെ ആൾക്കാർ ഇവർ ടേൺ വെച്ച് ഇവർക്ക് താമസിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മളൊരു പ്രോജക്ട് കോർഡിനേറ്റർ ഒരു ആളെ തന്നെ എടുത്തിട്ടുണ്ട് ഫുൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പൊതുജലാശയങ്ങളിൽ അനുയോജ്യമായ ഇടങ്ങൾ കണ്ടെത്തി സർക്കാർ അനുമതിയോടെ കർഷകർക്ക് കൂടുമത്സ്യകൃഷി തുടങ്ങാവുന്നതാണ്. നമ്മുടെ കായൽ പ്രദേശങ്ങൾ ഈ കടൽ ഈ കൂടുമത്സ്യകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളാണ്. കാരണം വളരെ കോളിളക്കമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ, ശാന്തമായ സ്ഥലങ്ങളാണ്. വളരെ ചെലവുറഞ്ഞ രീതിയിലുള്ള കൂടുകൾ സ്ഥാപിച്ച് കാര്യക്ഷമമായ രീതിയിലുള്ള കൃഷി ചെയ്യുന്നതിന് ഏറ്റവും പറ്റിയ അവസ്ഥയാണ് നമ്മളുടെ കായൽ പ്രദേശങ്ങൾ. കേരളത്തിൽ ഉദ്ദേശം 164,000 ഹെക്ടർ കായൽ പ്രദേശം നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഇപ്പോൾ മത്സ്യോത്പാദനത്തിന് വേണ്ടി ചെമ്മീൻ കൃഷിക്ക് മറ്റുമായി ഉപയോഗിക്കുന്നുള്ളൂ. വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ എന്നിവിടങ്ങളിൽ വ്യാപകമായി ഈ കടൽ മത്സ്യകൃഷി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സഹായത്തോടുകൂടി ചെയ്തു വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ 20,000 കോടി രൂപയാണ് കൂടുമത്സ്യകൃഷി ഉൾപ്പെടെയുള്ള ആധുനിക രീതികൾ പ്രോത്സാഹിപ്പിക്കുവാനായി വകയിരുത്തിയിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റേഴ്സ് മത്സ്യ സമ്പദ യോജന എന്ന് പറഞ്ഞ് 2020 മുതൽ 2024-25 കാലഘട്ടം വരെ ഒരു ബൃഹത്തായ പദ്ധതി പ്രധാനമന്ത്രി നമ്മുടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ആവിഷ്കരിച്ച ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയിൽ കടൽ മത്സ്യകൃഷിക്കും കൂടുമത്സ്യകൃഷിക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആധുനിക വിപണന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആഭ്യന്തര മത്സ്യോത്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഫിഷറീസ് വകുപ്പ് ഇത്തരം പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തരം പദ്ധതികൾ മത്സ്യത്തൊഴിലാളി മേഖലകളിലും മറ്റു തീരപ്രദേശങ്ങളിലും ഒരുപോലെ ഉണർവ് പകർന്നിരിക്കുന്നു. കുറഞ്ഞ മുതൽ മുടക്കിലൂടെ സുസ്ഥിര വരുമാനം എന്നത് തന്നെയാണ് കടൽക്കൂട് മത്സ്യകൃഷി പോലുള്ള പദ്ധതികളെ കൂടുതൽ ജനകീയമാക്കുന്നത്. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.